വെൽക്കം ബാക്ക് ടു എജു വാല 2.0. അപ്പോൾ നമ്മുടെ നാളത്തെ കുട്ടികളുടെ എക്സാം ആണ് മലയാള സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ. അതായത് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ രണ്ടു പേർക്കും നാളെ മലയാളം എക്സാം ആണ്. അപ്പോൾ രണ്ടു പേർക്കും ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ പാഠമാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളൊന്നും കൂടി കൂടുതൽ വായിക്കേണ്ട ചാപ്റ്റർ ഏതാണ് എന്നൊരു പോർഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മാർക്ക് കിട്ടാനും ഭയങ്കര എളുപ്പമാണ്, പക്ഷേ എന്തുണ്ട്, അതിൽ നമ്മൾ കുറച്ചൊന്ന് എഴുതാനുള്ളൊരു സ്പീഡൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം മലയാളത്തിന് ഏറ്റവും കൂടുതലായിട്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള വഴി, ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പ്ലസ് വൺകാർക്കും പ്ലസ് ടുക്കാർക്കും ഫസ്റ്റത്തെ 3 യൂണിറ്റുകളാണ് മലയാളം പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് 2-3 യൂണിറ്റുകൾക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് മലയാളം പഠിക്കുക. ഓക്കെ, മലയാളം കുട്ടികൾ ഒരിക്കൽ പോലും കാണാ പാടം നിങ്ങൾ വാചകങ്ങൾ വായിച്ച് വായിച്ച് ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ രണ്ട് പേരോട് എനിക്ക് പറയാനുള്ളതാണ്, മലയാളം സബ്ജക്റ്റ് നമ്മൾ ആദ്യം തന്നെ നമുക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കുക. ഒരു 5-10 മിനിറ്റ് തന്നെ ധാരാളമാണ് നമ്മുടെ ഓരോ യൂണിറ്റുകളുടെ പാഠഭാഗങ്ങൾ വായിക്കാൻ. ഓക്കെ, പിന്നെ നിങ്ങൾ ചെറുതി വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളാ അതിൽ കലിയണം. അതായത് ഓരോ ചാപ്റ്റർ എന്താണ് പറയുന്നത്, ചിലത് കവിതയാവാം, ചിലത് കഥകളാവാം, ചിലത് പാഠസംഗ്രഹങ്ങളാവാം, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നന്നായി വായിക്കുക. ഓക്കെ, പിന്നെ വായിക്കാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഓരോ പാഠത്തിന്റെ ആശയങ്ങൾ തന്നെ എല്ലാ ചോദ്യോത്തരങ്ങളിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ പാഠത്തിന്റെ ഒരു സെന്റൻസ് തന്നിട്ട് ഇപ്പോൾ ഒരു ഇപ്പൊ നമ്മുടെ എന്താ പറയുക കേശിനി മൊഴിയിലത്തെ ഒരു ഭാഗം തന്നിട്ട് നിങ്ങൾക്ക് ഇതുമായി ഈ കേശിനി മൊഴി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഇതിനോട് ഉത്തരം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 6 മാർക്കിന്റെ ചോദ്യം വന്നു. അപ്പൊ ചില കുട്ടികൾ ആ വാക്ക് പോലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മലയാള സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണ് ഈ ഒരു വാചകം ഏതൊരു പാഠത്തിൽ നമ്മൾ തപ്പി നടക്കണ്ട, അതൊഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആരും ചെയ്യുക, വായിക്കുക. പിന്നെ ഓരോ പാഠത്തിന്റെയും ആശയം നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് നമുക്ക് കാണാപാഠം പഠിച്ച് എഴുതാനല്ല, ഒരു പാഠം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ പാഠം ഉദ്ദേശിക്കുന്നത്, ആ പാഠത്തിന്റെ സംഗ്രഹം എന്താണ്, അതിലൂടെ എന്താണ് കവി അല്ലെങ്കിൽ കവയത്രി അതുപോലെ നമ്മളെ എഴുത്തുകാരൻ എന്താണ് നമുക്ക് തരുന്ന ആശയം, ആ ഒരു ആശയം എല്ലാ പാഠത്തിന്റെയും വേണം. ഓക്കെ, എല്ലാ പാഠത്തിന്റെ ആശയങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ആശയം എല്ലാ പാഠത്തിന്റെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഫുൾ മാർക്ക് മലയാളത്തിൽ ഉറപ്പിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞു നമുക്ക് എഴുതാനൊക്കെ ഉള്ള ഒരു രൂപമായി എന്ന് കണ്ടാൽ നമ്മൾ എക്സാമിന് ഇനി അവതരിക്കുമ്പോൾ എങ്ങനെ ചെയ്യും, എക്സാമിന് അവതരണത്തിന് ഒരുപാട് മാർക്ക് കിട്ടാൻ ചാൻസ് ആണ്. അതായത് ഒരു നമ്മൾ നീറ്റ് ആയിട്ട് നമ്മുടെ മലയാള ഭാഷയെ അവതരിപ്പിച്ചു നോക്കി നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, അതിന് പാരഗ്രാഫ് തിരിച്ചെഴുതുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു വഴി. അതായത് വാരി വലിച്ചൊരു പുറം അങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ട് കാര്യമില്ല, ഓരോന്നും പാരഗ്രാഫ് തിരിച്ച്, ഇപ്പൊ ഒരു പുറത്തിൽ തന്നെ നിങ്ങൾക്കൊരു ആൻസർ ഷീറ്റിൽ ഒരു പുറത്തിൽ ഒരു 2 പാരഗ്രാഫ് തിരിച്ച് എഴുതി വെക്കുക. നല്ല നീറ്റ് ആണ്. ചില ടീച്ചേഴ്സ് ആ ഒരു നീറ്റ്നെസ് കണ്ട് വായിക്കാതെ വരെ നമുക്ക് മാർക്ക് ഇടാൻ സാധിക്കും. ഓക്കെ, പിന്നെ 4 മാർക്ക് 5 മാർക്ക് 8 മാർക്ക് ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ 4 മാർക്കിന് നിങ്ങൾ എങ്ങനെയും ഒരു പുറത്തിന്റെ ഒരു മുക്കാ ഭാഗത്തോളം എഴുതാം. 5 മാർക്കാണെങ്കിൽ ഒരു 1.5 പുറക്ക് എഴുതാം. 8 മാർക്കാണെങ്കിൽ നിങ്ങൾ 2 പുറമായിട്ട് അതൊരു ഒറ്റ പേജാക്കി വരണം എഴുതാനായിട്ട്. ഒരു പുറം 2 പുറം ചേർന്നാണ് ഒരു പേജല്ലോ. അപ്പൊ 8 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ എങ്ങനെയും ഒരു പേജെങ്കിലും എഴുതാം, രണ്ട് പുറത്തിന്റെ സൈഡും അങ്ങനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ ഒരു ചോദ്യം, പിന്നെ നിങ്ങൾ വേണ്ടത് ഓരോ പാഠഭാഗത്തു നിന്നും ഒരു വലിയ ചോദ്യത്തിന്റെ ഒരു ആൻസർ പഠിച്ചു വെക്കണം. അത് പഠിച്ച് തന്നെ വെക്കണം. ജസ്റ്റ് വായിച്ചു വിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചോദ്യം നമുക്ക് എഴുതാൻ കിട്ടുമോ എന്നൊരു രൂപത്തിലേക്ക് എത്തിക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മലയാളം അത്ര വലിയ ടഫല്ല. നിങ്ങൾ ആ ഒരു പാഠഭാഗങ്ങൾ വായിക്കാനും അതിൻ്റെ ആശയം മനസ്സിലാക്കാനും മാത്രം സമയമെടുത്താൽ മതി. ബാക്കിയുള്ള വിഷയങ്ങൾ പോലെ വാരി വലിച്ചെഴുതണം എന്നുള്ള ഒരു ഇത് മാത്രമേ നമ്മൾ മലയാളത്തിനുള്ളൂ. അതായത് എന്താണ്, മറ്റുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചതേപോലെ എഴുതുക, പക്ഷെ മലയാളം നമ്മൾ വാരി വലിച്ച് നമ്മുടെ ഭാഷയ്ക്ക് അനുസരിച്ച് എഴുതുക. പക്ഷേ കവിതയും ഏത് കവിത നമ്മളെ പാഠഭാഗത്തെ കുറിച്ച് നല്ല അറിവും ആശയവും ഉണ്ടായിരിക്കുക, അതിനെ കുറിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മലയാളം പഠിക്കുമ്പോഴും മലയാളം പരീക്ഷ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് പ്ലസ് ടുവിന്റെ സബ്ജക്റ്റിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. പ്ലസ് ടു കുട്ടികൾക്ക് ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ട്, 3 യൂണിറ്റുകളിലായിട്ട് 4 പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ആശയങ്ങളും. ഞാൻ പറഞ്ഞു ഒരു പാഠത്തിൽ നിന്ന് പാഠത്തിന്റെ ആശയവും ഒപ്പം തന്നെ ഒരു വലിയ ചോദ്യത്തിന്റെ ആൻസറും പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു പാഠഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗൗളി ജന്മം, തേങ്ങ, അഗ്നിവർണന്റെ കാലുകൾ, യമുനോത്ര ദോഷമുള്ളതയിൽ, അതുപോലെ തന്നെ ഫസ്റ്റ് ഭാഗത്ത് നിന്നുള്ളത്
പ്രകാശം ജലം പോലെയാണ് അത്, അതുപോലെ കീഷ്ണി മൊഴി നമ്മുടെ നായി വാര്യരുടെ. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം മറ്റുള്ള ഭാഗം നോക്കുക. കാരണം പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വെയിറ്റേജ് ഉള്ള പാഠഭാഗങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, നമ്മുടെ പ്ലസ് വൺ കുട്ടികളെ സംബന്ധിച്ച് പ്ലസ് വൺ കുട്ടികളുടെ പാഠഭാഗം എന്ന് പറയുന്നത് കളവ് പോയ സൈക്കിളും കഴിഞ്ഞു പോയ കാലഘട്ടവും പിന്നെ അനർഘ നിമിഷം, കൈപ്പാട് കേൾക്കുന്നുണ്ടോ, മത്സ്യം, ഓർമ്മയുടെ ഞരമ്പ, ഇത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ സെക്കൻഡ് യൂണിറ്റും തേർഡ് യൂണിറ്റും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിലേക്ക് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ മലയാളത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്മസ് പരീക്ഷയ്ക്കാണ്, നമ്മുടെ പബ്ലിക് എക്സാമിനല്ല ഞാൻ പറയുന്നത്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണിത്. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾക്ക് പ്ലസ് ടു കുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്ക് പാഠഭാഗത്തിലെ ഓരോ പാഠഭാഗവും ചിലത് ആട്ടക്കഥയാണ്, ചിലത് നമുക്ക് എഴുത്ത് ഭാഗമാണ്, ചിലത് കവിതയാണ്. അപ്പൊ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് വരിയെങ്കിലും എഴുതാൻ കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ കവിതയാണ് വെച്ചെങ്കിൽ നമ്മുടെ കവിയത്രയോ അല്ലെങ്കിൽ കവിയോ അവരെ കുറിച്ച് എഴുതാൻ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗങ്ങൾക്ക് മുന്നേ തന്നെ ഏത് കൃതി, ഏത് പാഠസംഗ്രഹം അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഏത് ആട്ടക്കഥ വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത്, അങ്ങനെ വേണം നമുക്ക് തുടങ്ങാനായിട്ട്. ഒരു ചോദ്യം ഉത്തരം എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിലെ ഒരു ആശയം വ്യക്തമാക്കുക എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്നാൽ ഡയറക്റ്റ് നമ്മൾക്ക് അതിന്റെ ആൻസർ അറിയാം. അപ്പൊ ആ ഡയറക്റ്റ് അതിന്റെ ആശയം എഴുതി തുടങ്ങരുത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇന്ന ആളുടെ ഇന്ന കൃതിയിലെ ഇന്ന പാഠഭാഗത്തിൽ നിന്നും എടുത്ത ഒരു സംഗ്രഹമാണിത്. ഓക്കെ, അതിൽ നിന്നും ഇന്ന ആശയമാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അതായത് ഈ പാഠഭാഗത്തിൽ നിന്ന് ഇന്ന ഒരു ആവശ്യമാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു പാരഗ്രാഫ്, രണ്ട് മൂന്ന് ലൈൻ കൊടുത്തൊരു കുഞ്ഞു പാരഗ്രാഫ് അതിന് ഇൻട്രോ പാർട്ട് കൊടുക്കണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് മലയാളം സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ കേട്ടോ, 2 മാർക്കായിക്കോട്ടെ, 4 മാർക്കായിക്കോട്ടെ, 5 മാർക്ക്, നിങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കണം. ഏത് കൃതി, ഏത് കവി, ഏത് പാഠഭാഗത്തിൽ നിന്നെടുത്തതാണ്, അത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കുക എല്ലാ ചാപ്റ്ററിൻ്റെയും. ഓക്കെ, ഈ 3 യൂണിറ്റുകളുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളുടെ മാത്രമല്ല, എല്ലാ ചാപ്റ്ററുകളുടെയും എല്ലാ യൂണിറ്റുകളുടെയും ഏത് കൃതിയാണ്, ഏത് പാഠസംഗ്രഹമാണ്, ആരാണ് എഴുതിയിരിക്കുന്നത്, ഇത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതിയ ശേഷം മാത്രം നമ്മൾ ചോദ്യത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കീഷ്ണി മൊഴി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയുക എന്താണ്, ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായ ഇന്നാട്ടക്കഥയിലെ ഒരു പാഠഭാഗമാണ് കീഷ്ണി മൊഴി. ഈ കീഷ്ണി മൊഴി എന്ന പാഠഭാഗത്തിൽ നമുക്ക് എന്ന് പറയാം, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ തോഴീനെ കുറിച്ച്, നളചരിതമായ നമ്മുടെ തോഴീനെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഒരു ഭാഗം കൊടുത്ത്, അതായത് ദമയന്തിയുടെ 2 സ്വയംവരം എന്നറിയിച്ച്, അതായത് ഇതിൻ്റെ ഭാഗം, അതായത് നമ്മുടെ കീഷ്ണി മൊഴിയാണ് ഞാനിപ്പോൾ പറയുന്നത്, പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ഒരു പാഠസംഗ്രഹം, കീഷ്ണി നേരിട്ട് ബാഹുകന്റെ അരികിലെത്തി, അതായത് നമ്മുടെ തോഴി. ഓക്കെ, കീഷ്ണി എന്ന് പറയുന്നത് നമ്മുടെ തോഴിയാണ്. ആ തോഴി നമ്മുടെ ബാഹുകന്റെ നേരിട്ട് സംസാരിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ദമയന്തിക്ക് കൈമാറുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കീഷ്ണി മൊഴി. അങ്ങനെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കുക, പിന്നീട് മാത്രം അതിൽ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ആശയത്തിലേക്ക് കടന്നാൽ മതി. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് പ്ലസ് ടു കുട്ടികളുടെ ഒരു പാഠഭാഗം എടുത്തിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾ പ്ലസ് വൺ കുട്ടികളായിക്കോട്ടെ, പ്ലസ് ടു കുട്ടികളായിക്കോട്ടെ, ഇതേപോലെ വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പഠിക്കുന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് മലയാളം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിലാണ്, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതിലാണ് നമ്മുടെ മലയാളത്തിലെ മാർക്ക് വീഴുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നീറ്റ്നെസ്സിലൂടെ കുട്ടികൾ പരീക്ഷ എഴുതുക, ആശയമെല്ലാം എല്ലാത്തിൻ്റെയും പഠിക്കുക, എല്ലാത്തിൻ്റെയും കവി അതുപോലെ തന്നെ കൃതി ആരാണ് എഴുതിയിരിക്കുന്നത് ആ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് പഠിക്കുക, ഒരു പാരഗ്രാഫ് വഴി തിരിച്ച് എഴുതാൻ പഠിക്കുക, ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മലയാളം പരീക്ഷ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും മാർക്ക് വീഴാനും ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു, ക്രിസ്മസ് എക്സാമിന് മലയാളം നമ്മൾ എങ്ങനെ എഴുതിയാലും മാർക്ക് കുറവാണ് കിട്ടുക.
അതായത് നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് മാർക്ക് ഇടുമ്പോൾ അവരൊന്ന് ഒന്ന് പിടിച്ചിട്ടാണ് ഇടുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ പോലും ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്ന അറിയോ, എല്ലാ സബ്ജക്റ്റിലും മാർക്ക് ഉണ്ടെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നല്ല കുറവായിരിക്കും. ഇംഗ്ലീഷിനേക്കാൾ കുറവായിരിക്കും മലയാളം സബ്ജക്റ്റിൽ. പക്ഷെ നമുക്ക് എക്സാം ഫൈനൽ എക്സാമിന് എല്ലാ അതിൻ്റെ ആൻസർ പറഞ്ഞാലും നമുക്ക് മലയാളത്തിൽ നൂല് നൂറ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ആരും തന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ റിസൾട്ട് കണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മലയാള എക്സാം നേരിടുക. ഓക്കെ, അപ്പം എല്ലാ കുട്ടികളും നല്ല ഈസി ആയിട്ട് പഠിക്കുക, ടെൻഷൻ അടിക്കാതെ പഠിക്കുക, എല്ലാ എക്സാമുകളും ഈസി ആവട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.